അന്ന് അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ അങ്ങ് താഴെ കിടക്കത്തുള്ളൂ, ഏറ്റവും താഴെ അറ്റത്ത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും കമ്പിയൊക്കെ പൊളിഞ്ഞ് പോവുകയാണെങ്കിൽ നേരെ അങ്ങ് താഴെ അങ്ങ് പോവും, അത്രയേ ഉള്ളൂ. ഇവിടെ എന്ന് പറയുമ്പോൾ പാറയൊക്കെ മൊത്തം ചേർക്കരുത് എൻ്റെ കേട്ടോ. ഈ പാറ ഇത്രയും കയറിയ നമ്മളിങ്ങ് വന്നേ. ഓ, ഞാൻ പറഞ്ഞതൊട്ടും തെറ്റിയില്ല, ഇറങ്ങുന്ന വഴിക്ക് കടുക്കുമെന്ന് പറഞ്ഞു, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നിന്ന് ഉരുണ്ടെങ്ങാനും വീണ് കഴിഞ്ഞാൽ അങ്ങ് താഴെ തന്നെ പോയി എത്തത്തുള്ളൂ, അത് 100% ഉറപ്പാണ്. ദൈവമേ, എന്ന് പറയാൻ പിടിയൊന്നുമില്ല. ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ ഉരുണ്ടുണ്ടത് അങ്ങ് താഴെ അങ്ങ് എത്തും, താഴെ ഡാമിൻ്റെ കരയിൽ എവിടെയെങ്കിലും പോയി എത്തും. ഇവിടെ വരുന്നവർ ഏറ്റവും കൂടുതൽ രാവിലെ വരുന്നു, അല്ലെങ്കിൽ രാത്രി വരുന്നു, വൈകുന്നേരം വരുന്നു. കാരണം സൂര്യൻ്റെ ഉദയവും അസ്തമയവും കാണാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് അങ്ങനെ വരുന്നത്. പക്ഷേ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കോടമഞ്ഞ് കാണാൻ വേണ്ടിയാണ്. കാരണം നല്ല മഴയാണ്, മഞ്ഞുണ്ടാവും, അപ്പോൾ മഞ്ഞ് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഒരു മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ഞിറങ്ങാൻ ചാൻസ് ഉണ്ട്. നമുക്കതൊക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായിട്ട് നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറയുമ്പോൾ കാളിപ്പാറയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നെയ്യാർ ഡാമിൻ്റെ 2 വീഡിയോസ് നമ്മൾ ചെയ്തായിരുന്നു. നെയ്യാർ ഡാമിൽ നിന്ന് തന്നെ ഒരു 6 കിലോമീറ്റർ അല്ലെങ്കിൽ 8 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ കാളിപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കാളിപ്പാറയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വണ്ടിയോടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ, ടോപ്പിലല്ല, ബൈക്ക് വന്ന് നിൽക്കുന്ന സ്ഥലം വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് നടന്ന് വേണം പോവാൻ. അപ്പോൾ നമുക്ക് ഇതേ കാളിപ്പാറയുടെ ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ മുകളിലേക്ക് കയറി പോകണം. അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ നെയ്യാർ ഡാമിൻ്റെ സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് നെയ്യാർ ഡാമിലെ കാണാനുള്ള 2 സ്ഥലങ്ങളുടെ കൂടെ വീഡിയോ നമ്മളിനി ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു കന്യാകുമാരി ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ട്രിപ്പ് എന്ന് പറയുമ്പോൾ അത് ഇതുപോലൊരു സീരീസായിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്ക് ഒരു ദിവസം കൊണ്ട് കന്യാകുമാരി വരെ പോകുന്നതിന് ലാസ്റ്റ് കന്യാകുമാരിയിൽ അവസാനിക്കുന്ന രീതിക്ക് ഒരു സീരീസ്, ഇതിനകത്ത് വെച്ചൊരു 8-10 സ്ഥലങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചുള്ളൊരു കമൻ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്കറിയാവുന്ന മനോഹരമായ സ്ഥലങ്ങളും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കതൊരു ഉപകാരമായിരിക്കും. ആ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പോകുന്നതായിരിക്കും, അവിടെയെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. കാളിപ്പാറയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു പാറയുടെ സൈഡിലൂടെയുള്ളൊരു വഴിയാണ് കേട്ടോ. ഒരു കമ്പിയിൽ പിടിച്ച് നമ്മൾ നടന്ന് പോകണം. പാറയാണ്. ഞാൻ വന്നപ്പോൾ നല്ല മഴയാണ്. ഇവിടെ വന്നപ്പോൾ ഒരു ഇതെഴുതിയിരിക്കുന്നു, താങ്കൾ പാറമുകളിലേക്ക് കയറുമ്പോൾ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ചെങ്കല്ല് 2 എണ്ണം കൂടി ദയവായി കൊണ്ടുപോവുക, ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളിയാകുക. ദേ കിടക്കുന്ന കല്ലുകൾ. അപ്പോൾ നമുക്ക് കൊണ്ടുപോയായിരുന്നു, പക്ഷേ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ വളരെ മോശമാണ്. ദേ കണ്ടോ, മൊത്തം പാറ നനഞ്ഞ് നിൽക്കുകയാണ്ടോ. ഇതുവഴി സൈഡ് പിടിച്ച് വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോയി നോക്കാം. ഇവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറുവാണ്. മൊത്തം നനഞ്ഞ് കിടക്കുവാണ് കേട്ടോ. പിന്നെ ഇതുപോലൊരു കമ്പിയുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിൽ പിടിച്ച് നമുക്ക് പോവാം കേട്ടോ. ഇവിടെ മൊത്തം നല്ല ചർക്കലാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയണ്ട, ഇവിടെ വരുന്നവർ മാക്സിമം മഴയില്ലാത്തൊരു ടൈമിൽ വരിക. കാരണം മഴയുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മുകളിൽ നിന്നൊക്കെ ചർക്കി താഴെ പോകുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും കാണത്തില്ല. പിന്നെ നമ്മളെന്ന് പറയുമ്പോൾ ഈ മരം വെട്ടിക്കൊണ്ടൊക്കെ നടക്കണുണ്ടേ, ഇതുപോലെ പാറയിലൊക്കെ ചാടി നടക്കണുണ്ട്. വേറെ വിഷയമില്ല, നമുക്കിതൊരു പുത്തരിയല്ല. അതേ അയ്യോ കേട്ടോ, ഇതാണ് വഴി. ഈ കമ്പിയിൽ പിടിച്ച് തൂങ്ങി കയറാം, ഒരുവിധം കയറാം കേട്ടോ. പക്ഷേ ഈ വയസ്സായവർക്കും കൊച്ചു പിള്ളേർക്കൊന്നും ഇതുവഴി വരാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. അയ്യോ, ഇത് ഇവിടെ കശുമാവൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ നാച്ചുറലായിട്ടൊരു പ്ലേസാണ് ഈ കാളിപ്പാറ എന്ന് പറയുന്നത്. പിന്നെ ഈ കാളിപ്പാറയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുകളിലൊരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ദൂരം കയറിയപ്പോഴേ ഉണ്ടോ, മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോഴേ കമ്പികളൊക്കെ തീർന്നു, നമ്മളിതാ നടക്കാൻ കേട്ടോ, നടന്ന് നടന്ന് പോവുകയാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ഉദയവും അസ്തമയവും നമുക്ക് എവിടെ എന്നാൽ കാണാൻ പറ്റും കേട്ടോ.
അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവിടെ വരുന്നവർ ഏറ്റവും കൂടുതൽ രാവിലെ വരുന്നു, അല്ലെങ്കിൽ രാത്രി വരുന്നു, വൈകുന്നേരം വരുന്നു. കാരണം സൂര്യൻ്റെ ഉദയവും അസ്തമയവും കാണാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് അങ്ങനെ വരുന്നത്. പക്ഷേ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കോടമഞ്ഞ് കാണാൻ വേണ്ടിയാണ്. കാരണം ഇപ്പം നല്ല മഴയാണ്, മഞ്ഞുണ്ടാവും. അപ്പോൾ മഞ്ഞ് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഒരു മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ഞിറങ്ങാൻ ചാൻസ് ഉണ്ട്. നമുക്കതൊക്കെയാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായിട്ട് നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ മുകളിലോട്ട് പോയി നോക്കാം. മുകളിലോട്ടുള്ള യാത്രയെന്ന് പറയുന്നതേ ഇത്തിരി കടുപ്പം തന്നെ കേട്ടോ. എന്നാലും നോക്കാം, നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. നമ്മൾ ഒരു സ്റ്റെപ്പ് കയറി വന്നപ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. എൻ്റെ മൊത്തം മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കും. നമുക്ക് ഡാമിൻ്റെ തേക്കലേ കാണാം കേട്ടോ, നെയ്യാർ ഡാമിൻ്റെ ഒരു തേക്കലും ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഒരു പമ്പ് കണക്ഷൻ ഇതെല്ലാം നമുക്കിവിടെ കാണാം കേട്ടോ. അതേ ഇതാണ് ഇവിടുത്തെ വാട്ടർ അതോറിറ്റി, ഇവിടെ കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല, നമുക്കിന് മുകളിൽ ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. നമുക്ക് സഞ്ചരിക്കാം, മുകളിലോട്ട് പോവാം. കാരണം കാണാനുള്ള കാഴ്ചകൾ ഒരുപാടുണ്ട്. ചെറിയൊരു കാര്യമാണെങ്കിലും നമുക്കതൊരു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇതേ കല്ലുകളൊക്കെ വഴിയിൽ ചുമന്നുകൊണ്ടിട്ടേക്കുവാണ് കേട്ടോ. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൻ്റെ അവിടെ എത്തി നമ്മൾ. വാട്ടർ അതോറിറ്റി വലിയ അടിപൊളി ടാങ്കാണ് കേട്ടോ സെറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ. എൻ്റെ അമ്മേ ഇതേ കണ്ടോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നെയ്യാർ ഡാമിൻ്റെ തേക്കൽ കാണാം കണ്ടോ. മൊത്തം മഞ്ഞിറങ്ങി കിടക്കുക, മഞ്ഞ് മഞ്ഞ് മഞ്ഞേ. ഇതേ അടുത്ത് നമ്മൾ അല്പം ഇങ്ങോട്ട് എത്തിയപ്പോൾ വീണ്ടും ഇവിടെ ഒരു കമ്പിയുണ്ട്, ഇവിടെ സ്റ്റെപ്പുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വന്ന പോലെ പാറയിൽ കൂടെയുള്ള വഴിയല്ല, സ്റ്റെപ്പുണ്ട്. അപ്പം നമുക്കിനി സ്റ്റെപ്പുകൾ കയറി നോക്കാം. മുകളിലോട്ട് പോയി നോക്കണം. ഇതേ ഇവിടെ പോസ്റ്റൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പാറപ്പുറത്ത് എങ്ങനെ പോസ്റ്റ് നിർത്തി വന്നു? കമ്പി നാല് സൈഡ് അടിച്ച് ആ കമ്പിയിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാണ് നിർത്തിയിരിക്കുന്നത്. ഇതേണ്ട നമ്മൾ ഇതേ നെയ്യാർ ഡാമിൻ്റെ കാഴ്ച നമുക്ക് കാണാം കേട്ടോ. ഇതേ തേ കിടക്കുന്ന നെയ്യാർ ഡാം ഉണ്ടോ, കണ്ടോ നെയ്യാർ ഡാം. നെയ്യാർ ഡാമിൻ്റെ തേക്കൽ ഇതേ. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അക്വേറിയത്തിൻ്റെ സ്ഥലം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതെ ഇവിടെ ചുടുകളിലൊക്കെ താഴ്ന്നു വരുന്നവരൊക്കെ കൊണ്ടുവന്നിട്ടേക്കുക എൻ്റെ അമ്മേ. ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ ഞാൻ വീണ് കിടന്നാൽ പോലും ആരും അറിയത്തില്ല. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അയ്യോ ചെയ്യണ്ട, നമുക്ക് ഇവിടെ നിന്ന് നെയ്യാർ ഡാമാണ് അടിപൊളിയായിട്ട്. പക്ഷേ മൊബൈൽ ആയതുകൊണ്ടേ കണ്ടോ, നമ്മൾ വീഡിയോ ചെയ്ത നെയ്യാർ ഡാമാണാ നിൽക്കുന്നത് കണ്ടോ. ഇപ്പോൾ നെയ്യാർ ഡാമിൻ്റെ സീരീസ് പോലെയുള്ളൊരു വീഡിയോയാണിത് കണ്ടോ. ഇത്രയും അടുത്താണ്, നമുക്കിവിടെ മൊബൈലിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രീതിക്കാണ് നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇനി നമുക്ക് മുകളിലോട്ട് പോകണം, മുകളിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, വരുമ്പോഴേ ആരെങ്കിലുമൊക്കെ കൂടെ കൊണ്ടുവരിക കേട്ടോ. വരുന്ന ടൈമിലൊക്കെ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കൂടെ കൊണ്ടുവരിക. കാരണം ഞാൻ വന്ന സമയം മഴയാണ്, കൂടെ ആരുമില്ല, ഒറ്റയ്ക്കാണ് വന്നത് കേട്ടോ. കൂടെ ആരുമില്ല ഒറ്റയ്ക്ക്. ഇവിടെയെങ്കിലും വീണിടന്നാൽ പോലും ആരും അറിയില്ല കേട്ടോ, സത്യം ആരും അറിയത്തില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ പാറയൊക്കെ മൊത്തം ചേർക്കലേ കേട്ടോ. ഈ പാറ ഇത്രയും കയറിയാൽ നമ്മളിങ്ങ് വന്നേ. ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ആരും ഒറ്റയ്ക്ക് വരാതിരിക്കുക. പിന്നെ വരുമ്പോൾ എന്തെങ്കിലും കൂടെ കൊണ്ടുവരിക. കാരണം ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ടാണ് ഇവിടെ വന്നത്. ബാഗൊക്കെ ഇരിക്കുന്നു, ലഗേജൊക്കെ ഉണ്ട്, അതിനകത്ത് രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതും തൂക്കിക്കൊണ്ടാണ് ഇതേ പോകുന്നത്. അയ്യോ വഴി തീർന്നെന്ന് തോന്നുന്നു. നോക്കട്ടെ ഇതേ ഇവിടെ നിന്നാൽ നമുക്ക് ഡാം കാണാം. ഇവിടെ നമുക്ക് താഴോട്ടിറങ്ങാം കേട്ടോ കുറച്ച് ദൂരം. ഈ മാഞ്ചിയും അൽക്കേഷ്യ അങ്ങനെയുള്ള മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അയ്യോ മഴയാണ്, ചർക്കലാണ്, നോക്കി നോക്കാം. അയ്യോ എൻ്റെ മുന്നേ ഏ നമ്മൾ ഇറങ്ങി കുറേ ദൂരം എത്തി കേട്ടോ. മഴയായതുകൊണ്ട് പേടിയാവുന്നു. വേ കിടക്കുന്നു ഡാം കണ്ടോ. ഇവിടെ നിന്നപ്പോൾ അല്പോടെ അടിപൊളിയായിട്ട് നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊരു കല്ലെടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങ് എത്തുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നല്ല ദൂരമുണ്ട് കേട്ടോ കണ്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ചയെന്ന് പറയുന്നത്. മൊത്തം മഞ്ഞ് മൂടി കിടക്കുക, അല്ലെങ്കിൽ ആ മലകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാമായിരുന്നു. മൊത്തം മഞ്ഞിറങ്ങി കിടക്കുക. മുകളിലോട്ട് പോട്ടെ, ഒരു മഴയോടി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റും. മെയിനായിട്ട് മഞ്ഞ് കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കയറി വന്നത് ഇന്ന്. അപ്പോൾ നമുക്കിനി മുകളിലോട്ട് പോവാം. മുകളിൽ വീണ്ടും അടുത്തിനി പാറ വഴിയാണെന്ന് തോന്നുന്നു പോവേണ്ടത്.
ഇവിടെ കല്ലിയെല്ലാം കാറിൽ കൊണ്ടിട്ടേക്കുക, ഇവരെ ചുമന്നുകൊണ്ട് വരുന്നതായിരിക്കും കേട്ടോ. എന്നെ കൊണ്ട് ഇപ്പോൾ ഞാൻ കല്ലി ചുമന്നു കഴിഞ്ഞാൽ എന്നെ ഈ ബാഗിനകത്ത് എടുത്ത് ചുരുട്ടി കൂട്ടി കൊണ്ടുപോകേണ്ടി വരും. അതെ, ഇവിടുത്തെ വഴിയെന്ന് പറയുന്ന ഒരു രസമുണ്ട് കേട്ടോ. വേ കല്ലിലൊക്കെ കൊത്തി വെച്ചേക്കുക വഴി. സൈഡിലൊരു കമ്പിയുണ്ട് നമുക്ക് പിടിച്ചു പോകാൻ. ഏ മൊത്തം കല്ലിൽ കൊത്തി അടിപൊളി. ആഹാ ആ, നമ്മളെ ഈ ഡാമിൽ വരുന്നവരെന്ത് വന്നാലും ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. ഇവിടെയൊക്കെ വന്നില്ലെങ്കിൽ നമുക്കൊരു തീർത്തും ഒരു നഷ്ടം തന്നെയാണിത്. പിന്നെയെന്ന് പറയുമ്പോൾ നോക്കി കണ്ടൊക്കെ പറഞ്ഞേ, അവസാനം പറയല്ലേ രാജേഷ് ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് ചേട്ടൻ പോകും പോലെ നമുക്കും പോകാൻ പറ്റും, അതുകൊണ്ടാണ് നമ്മൾ വന്നതെന്നൊന്നും പറഞ്ഞേക്കരുത്. നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം വരിക. അടിപൊളി ഈ കണ്ടോ, മുകളിലെത്തി പോയി നെയ്യാർ ഡാമിൻ്റെ ഒരു വ്യൂ ഉണ്ടോ. ഇതേ മൊത്തം മഞ്ഞ് മൂടി കേട്ടോ, ഇതേ മഞ്ഞ് വരുന്നു കണ്ടോ. ഇതേ ആ അൽപ്പുടം മുകളിലോട്ട് കയറി നോക്കട്ടെ. ഇവിടുത്തെ വഴിയെന്ന് പറയുന്ന ഒരു രസം തന്നെയാണ് കേട്ടോ. ഇതേ മഞ്ഞിറങ്ങി മഞ്ഞിറങ്ങി അടിപൊളി. ഇതിനു വേണ്ടിയാണ് ഇവിടെ വന്നത് നമ്മൾ. ഇതേ അയ്യോ, എവിടെ ഇവിടെ ഇവിടെ കാണാനും പറ്റുന്നില്ലല്ലോ. നോക്കട്ടെ ഇപ്പോൾ അടിയാക്കാം. ഈശ്വരു അമ്പോ, കുറേ ഉണ്ട് കേട്ടോ. അതെ ഇനിയും പാറ കയറി പോകണം. ഏയ് കണ്ടോ മഞ്ഞിറങ്ങി കിടക്കുന്ന കേട്ടോ, അത് ഫുള്ള് മഞ്ഞ. അടുത്തോട്ട് വന്നെങ്കിൽ കണ്ടോ, ഇതേ കാണുന്ന നെയ്യാണ്ട. ഇതിപ്പോൾ ഒന്നും ആയില്ല, നമ്മൾ കുറച്ച് ദൂരമായതേ ഉള്ളൂ. ഇനി നമുക്ക് ഉള്ളിലോട്ടുള്ള വഴി ഇത് തന്നെ തോന്നുന്നു, പാറപ്പുറത്താണ്. നമ്മൾ വന്നത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയായിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ. അതുപോലെ ഏ ഈ പാറ ഇത്രയും നടന്നതാണ്, കുറേ ദൂരമുണ്ട് സത്യം. പക്ഷേ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും. ഇതുപോലെ ആരും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കാണണമെന്ന് ചിന്തിക്കുന്നവരെ കാണും. അവർക്കൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തെന്നാലും ഒരു 5 മിനിറ്റ് ഇവിടെ റെസ്റ്റ് എടുത്തിട്ടേ പോകുന്നുള്ളൂ, കാരണം തളർന്ന്. അതുകൊണ്ടാണ് ഇനി 5 മിനിറ്റ് ഇരിക്കണം. ഇരുന്നിട്ട് ഞങ്ങൾക്ക് ടോപ്പിലോട്ടത് ഇവിടെ ഒരു പാറ കയറിപ്പുണ്ട്, അപ്പോൾ അവിടെ കയറിയിരിക്കുക. നേരെ ഫ്രണ്ടിൽ കിടക്കുന്ന നെയ്യാർ ഡാമാണ് കേട്ടോ. നേരെ ഫ്രണ്ടിൽ നമുക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ്, ഇവിടെ ഇരുന്ന ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നമുക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. ടുപ്പൊക്കെ കഴിഞ്ഞു, ഇതേ വീണ്ടും അതേ സെയിം അവസ്ഥയാണ് കേട്ടോ. ഇതിപ്പോൾ കയറുന്നത് കുഴപ്പമില്ല, പക്ഷെ തിരിച്ചിറങ്ങുന്നത് ഇച്ചിരി പാടായിരിക്കും. അതെ ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആയി, നമ്മളെ ഈ പുൽക്കൂടൊക്കെ വയ്ക്കുന്ന പുല്ലൊക്കെ ഇതേ പൂത്ത് കിടക്കുക ഉണ്ടോ. ദേ ഇവിടെ നമുക്ക് വീണ്ടും മുകളിലോട്ട് പോവാം. ഇവിടെ മൊത്തം കാടാണ് കേട്ടോ സത്യം. ഇങ്ങോട്ട് വരുന്നതോറും ചെറിയൊരു പേടി മനസ്സിന് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. കാരണം വേണ്ട കണ്ടോ, ഇതൊക്കെയാണ് വഴികൾ. ഞാൻ ഒറ്റയ്ക്കാണ്, വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോയെന്നും എനിക്കറിയില്ല. അതെ ഇങ്ങോട്ടൊരു ചെറിയൊരു വഴിയുണ്ട്, നോക്കാം. ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. അയ്യോ ഇതിപ്പോൾ ഫോണിൽ വെള്ളം ആവുമല്ലോ. അമ്പോ അയ്യോ സോറി, ഇപ്പുറത്തൊരു നല്ല വഴി ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ വെറുതെ കാട്ടിനകത്തോട് ഇറങ്ങി. ഇതും ഇവിടെയൊക്കെ പൂജയുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെയും നമുക്ക് കറക്റ്റായിട്ട് നെയ്യാർ ഡാമിൻ്റെ വ്യൂ ഇവിടെ നിന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മൾ താഴ്ന്ന് വന്നപ്പോൾ വന്നത് നോക്കണ്ട, ഇതാണ് കറക്റ്റ് നെയ്യാർ ഡാമിൻ്റെ വ്യൂ കണ്ടോ. ഇതേ കാണുന്നതാണ് നെയ്യാർ ഡാം കണ്ടോ, അത് നെയ്യാർ ഡാമാണ് കണ്ടോ. അതിൻ്റെ അടുത്ത് അക്യൂര, നമ്മൾ പോയ അക്യൂരയൊക്കെ അതോ ആ പാലത്തിൻ്റെ അടുത്താണ്. ഇതേ നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയിലുള്ള സ്ഥലം കണ്ടോ. മൊത്തം മഞ്ഞിറങ്ങി കിടക്കുക, നല്ല മഞ്ഞിൻ്റെ ഒരു ഇതുണ്ട് കണ്ടോ. കോട ഫുള്ളിറങ്ങി കിടക്കുക. അപ്പോൾ ഞാൻ മെയിനായിട്ട് വന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിന് വേണ്ടിയാണ് വന്നത് കണ്ടോ, കോട കാണാൻ വേണ്ടി. മൊത്തം കോട മഞ്ഞിറങ്ങി കിടക്കുക, കാരണം അത്രമാത്രം പൊക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ നെയ്യാർ ഡാമിൽ തന്നെ അതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ നമുക്കറിയാം നല്ല പൊക്കപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്നും ഒരുപാട് പൊക്കപ്പുറത്താണ് ഈ ഒരു ഇത്.
സ്ഥിതി ചെയ്യുന്നുണ്ടോ? ഒരുപാട് കെട്ടിടങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് തന്നെ കാണാം. നമുക്ക് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കേട്ടോ അഗസ്ത്യാർ മല എന്ന് പറയുന്നത്. അഗസ്ത്യാർ കൂടം എന്ന് പറയുന്ന സ്ഥലം നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ്. ഈ ഡാമിൻ്റെ അപ്പുറം കാണുന്നൊരു ഭാഗമാണ് കേട്ടോ. ഏ മൊത്തം മഞ്ഞോട്ട് മൂടി കിടക്കും. അപ്പം നമുക്ക് ഇതൊന്നും നോക്കണ്ട, ഇനിയും മുകളിലോട്ട് പോകാം. കാരണം മുകളിലാണെന്ന് തോന്നുന്നു ഒരു ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ ആ ക്ഷേത്രമാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ മുകളിലോട്ട് നടന്നു തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ കാട് പിടിച്ച വഴിയാണ് മൊത്തം. ഇവിടെ ചെറിയ പൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കാളിപ്പാറ ശ്രീ ലോകാംബിക ക്ഷേത്രം ട്രസ്റ്റ്. പൂജാസമയം ഞായറാഴ്ചകളിൽ വൈകിട്ട്, മണ്ഡലകാലത്ത് രാവിലെ. ക്ഷേത്ര ആചാര്യ മര്യാദകൾ പാലിക്കുക, ക്ഷേത്ര പരിപാലനത്തിന് കഴിയുമെന്ന് സഹായിക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് കുരങ്ങുകളുണ്ട്, നിങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിക്കുക, അങ്ങനെ ഒരുപാട്. ഇതൊരു ചെറിയ ഷെഡാണ്, ഇവിടെ കഞ്ഞിപ്പാത്രമൊക്കെ ഇരിക്കുന്നു. ഇവിടുത്തെ പൂജാസമയത്ത് ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതേ മുകളിലെത്തി മുകളിലോട്ട് നമ്മൾ കയറുവാണ് കേട്ടോ. ഇവിടുത്തെ വഴിയുണ്ടോ, വീണ്ടും നമ്മൾ മുകളിൽ നിന്നപ്പോൾ വീണ്ടും ഒരു പാറ. ഈ പാറയിൽ കൂടെയാണ് അവിടെ നമ്മൾ കയറുന്നത്. പക്ഷെ നമ്മൾ നേരെ കയറി വരുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട് കേട്ടോ. ഇതേ എൻ്റെ മുന്നിൽ ഒരു രക്ഷയില്ല കേട്ടോ. സത്യം പൊളി സ്ഥലം. എന്തെന്നാലും നമ്മളൊക്കെ വരേണ്ടൊരു സ്ഥലം തന്നെയാണ്. ഞാനും പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ഇവിടെ. അതിന് മുന്നേ ഞാനും വന്നിട്ടില്ല, ഇപ്പോഴാണ് വരുന്നത്. പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ നമ്മുടെ വോയിസ് ഭയങ്കര ഇരപ്പ് വരുന്നുണ്ട് എന്നെല്ലാവരും പറയുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവ് പോലെയാണ് വീഡിയോ ചെയ്യുന്നത്. അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഈ കാടും മലയൊക്കെ കയറി പിന്നെ സംസാരിച്ചല്ലേ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. ഇതേ ഇവിടുത്തെ കാഴ്ച കണ്ടോ. ഇതേ ക്യാമറയൊക്കെ മഞ്ഞുകൊണ്ട് മൂടി കേട്ടോ. ക്യാമറ അത് മഞ്ഞടിച്ച് തുടങ്ങി, ക്യാമറ ഫുള്ള് മഞ്ഞുകൊണ്ട് മൂടി. അപ്പോൾ ഇവിടെ നമുക്കിനി വീണ്ടും മുകളിലോട്ടാണ് പോകാനുള്ളത്. പിന്നെ ഇവിടെ ആദ്യമായിട്ട് വരുന്നവരുടെ അടുത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ മഴയില്ലാത്ത സമയങ്ങളിൽ വരിക, പിന്നെ കൂടുതൽ ആളുകളായിട്ട് മാക്സിമം ഇങ്ങോട്ട് വരിക. പിന്നെ അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ലഗേജ് കൊണ്ടുവരാതിരിക്കുക. ലഗേജ് നമുക്കിവിടെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാരണം കുറേ ദൂരമൊക്കെ നടക്കാനൊക്കെ എടുത്തേ മഞ്ഞ് മൂടി എന്ന് പറഞ്ഞാലും മതി. ഉണ്ടോ മഞ്ഞ് മൂടി, നമ്മുടെ ക്യാമറയൊക്കെ ഇപ്പം ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. നല്ല ദൂരക്കാഴ്ചയൊന്നും കിട്ടുന്നില്ല, നല്ലൊരു തണുത്തൊരു അന്തരീക്ഷം. ഇവിടെ മൊത്തം കമ്പി അടിച്ചിട്ടുണ്ട്. ഇനി താഴെ നല്ല താഴ്ചയുള്ള ഭാഗമാണ് കേട്ടോ. ഇവിടെ നിന്ന് താഴെ പോയാലൊന്നും മിച്ചം കിട്ടത്തില്ല. അപ്പം നമുക്ക് മുകളിൽ കയറി നോക്കാം, മുകളിലും കൂടെ ഒന്ന് കയറിയിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പോൾ അതേ ഇവിടെ ഇന്ന് പൂജയൊക്കെ നടന്നിട്ടുണ്ട്, ഇതേ പൂവൊക്കെ കിടപ്പുണ്ട് കേട്ടോ. കണ്ടോ ഇവിടുത്തെ ക്ഷേത്രം, ഇത് പുതിയ ക്ഷേത്രം വയ്ക്കാനുള്ള പണിയാണ്. ഇവിടെ പണി നടക്കുവാണ്. ഇതായിരിക്കും ഇവരുടെ റൂം പൂജാരിയുടെയൊക്കെ. ഇതേ കണ്ടോ കല്ലുകളൊക്കെ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്. ഇതേ ഒരു പാറക്കുളമുണ്ട്. ഇവിടെ നിന്നൊരു വ്യൂ എന്ന് പറയുന്നത് നാല് സൈഡും ഒരു വ്യൂ ആണ് കേട്ടോ. നാല് സൈഡും നമുക്കിതേപോലെ കിടക്കുവാണ്. ഇതേ കണ്ടോ അതേ പാറക്കല്ല് കൂട്ടിയിട്ടേക്കുന്നു. നേരെ ഓപ്പോസിറ്റ് നെയ്യാർ ഡാം കാണാം കണ്ടോ. നെയ്യാർ ഡാം ഇതോ കിടക്കുന്നു. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം എന്ന് പറയുന്നത്, കാളിപ്പാറ ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയാണ് പൂജ നടക്കുന്നത്. ഇവിടുത്തെ ദൈവം എന്ന് പറയുന്ന കാളിയാണ് കേട്ടോ. കാളിയാണ് ഇവിടെ പൂജിക്കുന്നത്. ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതും കാളിയെയാണ്.
നീ കണ്ടോ, നെയ്യാണ്ടാ കണ്ടോ, ഇതാണ് ഏറ്റവും ടോപ്പിലെ വ്യൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് പോകാനില്ല, ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനില്ല. അതേ മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച കണ്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ വരെ എത്തിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് നമ്മളിനി തിരിച്ചിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ തിരിച്ചിറങ്ങുന്ന വഴിക്ക് എങ്ങനെ താഴെ എത്തുമെന്നൊന്നും അറിയത്തില്ല. കാരണം എന്താ പറയാൻ, ഒരു മഴ നനഞ്ഞ് കിടക്കുമല്ലേ മൊത്തം. ഇനി അങ്ങോട്ട് ഇറക്കം വാക്കാം എന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങോട്ട് തേരിയില്ല വന്നേ. അപ്പോഴെന്തെങ്കിലും പറ്റിയാലും നമ്മൾ വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ അങ്ങ് താഴെ കിടക്കത്തുള്ളൂ, ഏറ്റവും താഴെ അറ്റത്ത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും കമ്പിയൊക്കെ പൊളിഞ്ഞ് പോവുകയാണെങ്കിൽ നേരെ അങ്ങ് താഴെ അങ്ങ് പോവും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി താഴോട്ട് ഇറങ്ങാൻ പോവാണ്. താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ഇനി സംസാരിക്കാം. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇനി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഞാനും മേലുള്ള കളിയാണ്. ഒരു ശകലം ഒരു പിടിവിട്ട് കഴിഞ്ഞാൽ ചാറ്റ. അപ്പോൾ ഇനി നമുക്ക് താഴെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് നോക്കാം. ഓ, ഞാൻ പറഞ്ഞത് ഒട്ടും തെറ്റിയില്ല. ഇറങ്ങുന്ന വഴിക്ക് കടുക്കുമെന്ന് പറഞ്ഞു, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നിന്ന് ഉരുണ്ടെങ്ങാനും വീണ് കഴിഞ്ഞാൽ അങ്ങ് താഴെ തന്നെ പോയി എത്തത്തുള്ളൂ, അത് 100% ഉറപ്പാണ്. ദൈവമേ സത്യം, ഈ ഉള്ള കാര്യം പറയാമല്ലോ, ഈ വീഡിയോ കണ്ടിട്ട് ആരും മഴപ്പരുവത്ത് കയറി വരരുതേ കേട്ടോ. ഏയ് ഇവിടെ നിന്നോ, ഈ പാറയൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ പിടിയൊന്നുമില്ല. ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ ഉരുണ്ടുണ്ടേ അങ്ങ് താഴെ അങ്ങ് എത്തും, താഴെ ഡാമിൻ്റെ കരയിൽ എവിടെയെങ്കിലും പോയി എത്തും കേട്ടല്ലോ. അതുകൊണ്ട് ആരും ഒറ്റയ്ക്കൊന്നും വരരുത്, മാക്സിമം മഴ സമയം ഒഴിവാക്കുക. പിന്നെ ഞാൻ വന്നതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു 90% നമുക്കൊരു ഉറപ്പുണ്ട്, പെട്ടെന്നൊന്നും അങ്ങനെ വീഴില്ല എന്നൊരു ഉറപ്പുണ്ട്. കാരണം നമ്മൾ നടന്നു വളർന്നത് ഇങ്ങനെയുള്ള വഴികളിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് വരാൻ കാരണം കേട്ടോ. ഇതേ അപ്പോൾ നമ്മൾ കാളിപ്പാറയോട് വിട പറയാൻ സമയമായി. നമ്മൾ ഏകദേശം പകുതിയിലെത്തി. ഡാമിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കാണാം. ഇതേ കേട്ടോ, എല്ലായിടവും കോട ഇറങ്ങി കിടക്കുക. മെയിനായിട്ട് നമ്മൾ വന്നത് ഈ കോട കാണാനാണ്. അത് കണ്ടു. ഇവിടെ നല്ല ചെറിയ ട്രീകളും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നു. അമ്മച്ചേ, ആ ഓക്കെ കേട്ടോ. അതെ, ഈ പാറ ഫുള്ള് കേട്ടോ ഇങ്ങനെ ഇറങ്ങിയാണ്, നടന്നിറങ്ങിയാണ്. ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി ഇരുന്നൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ, മഴയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിധത്തിൽ നമ്മളിവിടെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക, ലഗേജ് മാക്സിമം ഒഴിവാക്കുക. പിന്നെ കൂട്ടമായിട്ട് വരാൻ ശ്രമിക്കുക, ഒരാളായിട്ട് വരാതിരിക്കുക, മാക്സിമം കൂട്ടത്തോടെ വരാൻ ശ്രമിക്കുക. അടുത്തെന്ന് പറയുമ്പോൾ ഈ മഴ ഉള്ള ടൈമിൽ മാക്സിമം വരാതിരിക്കുക. കാരണം ഞാനിന്ന് മഴ മഞ്ഞ് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ മാക്സിമം ആ ഒരിത് ഒഴിവാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത് ഇത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് നെയ്യാർ ഡാമിൻ്റെ ഒരു 2 സ്ഥലങ്ങളൂടെ കാണാനുണ്ട്. 2-3 സ്ഥലങ്ങൾ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഇനി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ അമ്പൂരിയാണ്. നമുക്ക് അവിടെ കുറേ ചെയ്യാനുണ്ട്. കാരണം നെല്ലിക്കാമല, കോടപ്പാറ, കുരിശുമല, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ആ ഒരു പ്രദേശത്തുണ്ട്. അപ്പോൾ അത് നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തിന് നമ്മൾ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ കന്യാകുമാരി സീരീസ് ആയിരിക്കും മിക്കവാറും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ സീ യു അഗൈൻ.